ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രിയിലേക്ക് ലോകം അതിർത്തിയിലുള്ള എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ലക്ഷ്യം ഉന്നതമാണ്, പക്ഷേ മാർഗങ്ങൾ ശരിയാകുന്നില്ല. ലക്ഷ്യം ഉന്നതമാകണം, മാർഗം ശുദ്ധമാകണം. ഹൃദയത്തിൽ ഹൃദയം ശുദ്ധമാക്കി അതിരത്തിൽ പ്രാർത്ഥന നിറച്ച് നന്മ, ലക്ഷ്യം നന്മ, അല്ലെങ്കിൽ ലക്ഷ്യം ദൈവം. ഇപ്പം നമ്മളൊരു ശുശ്രൂഷകനാണെങ്കിൽ ഈശോയെ ലോക അതിർത്തികൾ വരെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ മാർഗം ശരിയാകുന്നില്ല. പല ശുശ്രൂഷകർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട്, സിസ്റ്റർ ഒരിക്കൽ ധ്യാനം നടത്താനായിട്ട് 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം കൊടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവസാന ദിവസം, ആ ധ്യാന ദിവസങ്ങളിലെല്ലാം പാരലൈസ്ഡ് അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന മക്കൾ ആരാധനയുടെ സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ എഴുന്നേൽക്കുന്നതും കൈപ്പൊക്കാൻ സാധിക്കാത്ത മക്കൾക്ക് കൈ സുഖപ്പെടുത്തുന്നതും അതുപോലെ മറ്റ് പല രോഗശാന്തി മരം ഉപയോഗിച്ച് ഒരുപാട് അത്ഭുത വിടുതലുകൾ, രോഗശാന്തികൾ കിട്ടി. അതുപോലെ ധ്യാനത്തിന് വലിയ മാനസാന്തരങ്ങൾ നടന്നു. ഇപ്പം യുവതി യുവാക്കൾ, അവർക്കൊക്കെ വലിയ മാനസാന്തരങ്ങൾ, അവരുടെ ജീവിതങ്ങളെ നമ്മൾ മാനസാന്തരപ്പെടുത്തി മാറ്റിമറിച്ച് യേശുവാകുന്ന ലഹരി കൊണ്ട്, മറ്റു പല ലഹരികളും നിറഞ്ഞിരിക്കുന്ന ആ മക്കളെ യേശുവാകുന്ന ലഹരി കൊണ്ട് നിറയ്ക്കുകയാണ്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോരേണ്ട സമയത്ത് സംഘാടകർ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു. വൈദികരല്ല, ധ്യാനം നടത്തുന്ന സംഘാടകർ, ഇതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അവർ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ധ്യാനം വളരെ നന്നായി, എല്ലാം കൊണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് നടന്നു, പക്ഷേ ദശാംശം നന്നായി ഞങ്ങൾക്ക് പിരിഞ്ഞില്ല. മറ്റുള്ള ധ്യാനങ്ങൾ എന്ന പോലെ ഈ ധ്യാനത്തിന് ദശാംശം നന്നായി ലഭിച്ചില്ല, അതുകൊണ്ട് ധ്യാനം നന്നായില്ല എന്നാണ് പറയുന്നത്. ഇനി കൺക്ലൂഡിങ് ധ്യാനത്തിന് സിസ്റ്റി കയറുമ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ധ്യാനം നന്നാകാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഇത് പറയില്ല. നമുക്ക് തരാനുള്ളത് ദൈവം തരും. വിശുദ്ധ ചാവറയച്ചൻ പറയാറുള്ളത് പോലെ ദൈവം നടത്തും, ദൈവ തിരുമനസ് നടക്കും. ഈ ഒരു വലിയ, നമ്മുടെ ലക്ഷ്യം നല്ലതാണ് പലപ്പോഴും, എന്നാൽ മാർഗം ശരിയാകുന്നില്ല, മാർഗം സംശുദ്ധമാകുന്നില്ല. അതുകൊണ്ട് ലക്ഷ്യം ഉന്നതമാകണം, മാർഗം പരിശുദ്ധമാക്കാം, നിർമ്മലമാക്കാം. ദശാംശം നന്നായി കിട്ടുന്നതല്ല ഒരു ധ്യാനത്തിൻ്റെ വിജയം. മനുഷ്യ അതിൽ പങ്കെടുത്ത മക്കളുടെ മാനസാന്തരവും നവീകരണവും അവരുടെ ജീവിതങ്ങളുടെ സാക്ഷാത്കാരവുമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലക്ഷ്യം ഉന്നതമാക്കാം, ലോക അതിർത്തികൾ വരെ ഈശോയെ അറിയിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അതിനുള്ള മാർഗം പരിശുദ്ധമാകട്ടെ, നിർമ്മലമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ